എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8 എല്ലാവർക്കും സ്വാഗതം. സന്തോഷം കിട്ടാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന കാര്യമാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് വഴികളാണ് നമുക്കിപ്പോൾ പിടികിട്ടിയിട്ടുള്ളത്. ഒന്ന്, സുഖം അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. രണ്ട്, അർത്ഥപൂർവമായി ജീവിച്ച് സന്തോഷം കണ്ടെത്തുക. ആദ്യത്തെ വഴിയാണ് ശരിയെങ്കിൽ, അതായത് ഒരാളുടെ സന്തോഷം എന്നത് അയാളുടെ സുഖമാണെങ്കിൽ അങ്ങനെ സുഖം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. ഉദാഹരണത്തിന് മദ്യവും കഞ്ചാവും മയക്കുമരുന്നും ആവശ്യത്തിന് കഴിക്കുക. അതിലൊരു കുഴപ്പമുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യരുടെ ഉൽപ്പാദനക്ഷമതയെ കുറയ്ക്കും, കാര്യക്ഷമതയെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ അത് തരുന്ന സന്തോഷം നൈമിഷികമായിരിക്കും. ഫിറ്ററങ്ങുമ്പോൾ വേണ്ടായിരുന്നു എന്ന കുറ്റബോധമുണ്ടാകും. എങ്കിൽ ഹാങ്ഓവറും കുറ്റബോധവും ഉണ്ടാക്കാത്ത മരുന്നാണെങ്കിലോ, ഹെക്സിലിയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സോമ എന്ന മരുന്ന്. സോമ പോലുള്ള ഒരു മരുന്നും മനുഷ്യനുണ്ടാക്കിയെടുത്ത് ആവശ്യത്തിന് സേവിച്ചാൽ നല്ല സന്തോഷമുണ്ടാകും, ഉൽപ്പാദനക്ഷമത കൂടും, കാര്യക്ഷമത വർദ്ധിക്കും. അങ്ങനെ കിട്ടുന്ന സന്തോഷം ശാശ്വതമാണ്, കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ വഴി, അതായത് അർത്ഥപൂർണമായി ജീവിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമെങ്കിൽ അതിനും ഇതുപോലെ ചില കുഴപ്പങ്ങളൊക്കെയുണ്ട്. നാം വീണ്ടും കുറെ മിഥ്യാധാരണകൾക്ക് പിറകെ പോകേണ്ടി വരും. മധ്യകാലത്ത് ഖുറാനും ബൈബിളും വായിച്ച് കുരിശ് യുദ്ധത്തിന് പോയി വെട്ടിച്ചത്തിരുന്ന മനുഷ്യർ, അവർ വിചാരിച്ചിരുന്നത് അതാണ് പൂർണ്ണമായ അർത്ഥപൂർണമായ ജീവിതമെന്നാണ്. അതൊരു മിഥ്യാധാരണയായിരുന്നു എന്ന് നമുക്കിന്ന് പറയാൻ കഴിയും. ഇന്ന് ഇസ്ലാം ഖിലാഫത്തിന് വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുകയോ പൊട്ടിത്തെറിപ്പിക്കുകയോ ചെയ്യുന്നവരും ആ പ്രവൃത്തിയിലൂടെ അവരുടെ ജീവിതം അർത്ഥപൂർണമാക്കുകയാണ്. കണ്ണൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് കൈപ്പടം വറ്റുപോകുന്ന മനുഷ്യരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി രണ്ട് കൈപ്പടം കൊടുത്തപ്പോൾ അവരും കരുതുന്നത് അവരുടെ ജീവിതം സാർത്ഥകമായി എന്നാണ്. മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ അവരെന്താണ് ധരിക്കുന്നത്? മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനാൽ തൻ്റെ ജീവിതം സാർത്ഥകമായി എന്നാണ് ഒരു ശാസ്ത്രജ്ഞൻ കരുതുന്നത്. ഒരു സൈനികൻ എന്താണായിരിക്കും കരുതുന്നത്? മാതൃരാജ്യത്തിൻ്റെ അതിർത്തി കക്കം കഴിയുന്നതിനാൽ തൻ്റെ ജീവിതം സാർത്ഥകമായി എന്ന് അയാൾ കരുതുന്നു. സാപ്പിയൻസ് എന്ന ഈ പുസ്തകം എഴുതിയ യുവാൽ ഹരാരി എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? സാപ്പിയൻസ് എന്ന പുസ്തകം എഴുതിയാൽ തൻ്റെ ജീവിതം സാർത്ഥകമാകും എന്ന് അദ്ദേഹം കരുതിയിരിക്കാം. ആ പുസ്തകത്തെപ്പറ്റി കുറച്ച് വാചകം പഠിച്ചാൽ ജീവിതം സാർത്ഥകമാകും എന്ന് കരുതിയ ഞാനും ഞങ്ങളെല്ലാവരും അവലംബിക്കുന്നത് വമ്പൻ മിഥ്യാധാരണകളിൽ തന്നെയാണ്. ഒരു തീവ്രവാദിയുടെയും പാർട്ടി അടിമയുടെയും മിഥ്യാധാരണയിൽ നിന്നും വേറെ മെച്ചമൊന്നുമല്ല ശാസ്ത്രജ്ഞൻ്റെയും സൈനികൻ്റെയും പ്രാസംഗികൻ്റെയും മിഥ്യാധാരണകൾ. എല്ലാവർക്കും കിട്ടുന്നത് സുഖാനുഭവങ്ങളാണ്. സോമ പോലുള്ള മരുന്നുകൾ കഴിച്ച് സുഖം അനുഭവിച്ച് സന്തോഷം കണ്ടെത്തുന്നതും എന്തോ വലിയ കാര്യം സമൂഹത്തിനായി ചെയ്യുന്നു എന്ന മിഥ്യാധാരണയിൽ അഭിരമിച്ച് സന്തോഷം കണ്ടെത്തുന്നതും, ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വഴികൾ. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വഴികളാണ്. എന്നാൽ ആ രണ്ട് വഴികളും പറയുന്നത് സന്തോഷമെന്നത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണെന്നാണ്. സന്തോഷം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് സന്തോഷമാണോ എന്നറിയാൻ നമ്മൾ അയാളോട് ചോദിച്ചു നോക്കിയാൽ മതി. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രബലമായ മതം ലിബറലിസമാണ്. പഴയ മതാചാരങ്ങൾ തുടരുന്ന ഒരാളാണെങ്കിലും ആ മതങ്ങളുണ്ടായ കാലത്തെ നിയമങ്ങളൊന്നുമല്ല അയാളെന്ന് പാലിക്കുന്നത്. എല്ലാ വ്യക്തികളും തുല്യരാണെന്നാണ് ഹിന്ദുവായ ഒരാൾ പോലും ഇന്ന് കരുതുന്നത്. പൊതുവായ എല്ലാറ്റിലും എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ, തുല്യ അവസരങ്ങൾ, അതാണ് ഇക്കാലത്തെ മുദ്രാവാക്യം. ഹിന്ദുവിൻ്റെ മതം ഹിന്ദുവാണെങ്കിൽ അയാൾ കരുതേണ്ടത് മനുഷ്യരൊക്കെ തുല്യരാണ്, എന്നാൽ ബ്രാഹ്മണൻ ഇച്ചിരി മുകളിലാണ് എന്നാണ്. പക്ഷേ ഇതിന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്ക് ഗോപി എന്നാണ് ഇന്നൊരു ഹിന്ദു പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്നൊരാൾ ഹിന്ദു ആണെങ്കിലും അയാൾ അതിനേക്കാൾ കൂടുതൽ ലിബറൽ മതക്കാരനാണ്. അതയാൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന തോട്ട് പാരമ്പര്യ മതങ്ങളുടേതല്ല, മറിച്ച് ലിബറലിസം എന്ന മതത്തിൻ്റെതാണ്. അപ്പോൾ ഹിന്ദുക്കൾ എന്താണ് ഉയർന്ന ജാതിയെന്നും കീഴ്ജാതിയെന്നും പറഞ്ഞ് മിശ്രജാതി വിഭാഗങ്ങൾ അംഗീകരിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കുഴപ്പം പിടിച്ച ചോദ്യം തന്നെയാണത്. മനുഷ്യർ ഒന്നാണെന്നുള്ള ലിബറൽ ചിന്തയ്ക്ക് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. എന്നാൽ മനുഷ്യർ ഒന്നല്ല എന്ന മതചിന്തയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ വിഴുപ്പ് ബാണ്ഡം പേറുന്ന മനുഷ്യർ അത്ര എളുപ്പത്തിൽ ആ വിഴുപ്പ് ഉപേക്ഷിക്കില്ല. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധപം കഴുത വിഴുപ്പ് ചുമന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹിന്ദു ചുമക്കുന്ന വിഴുപ്പാകുന്നു അവൻ്റെ ജാതി. ഒരു 150 വർഷം മുമ്പ് ഒരു ഉയർന്ന ജാതിക്കാരിയെ കീഴ്ജാതിക്കാരൻ കെട്ടിയാൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. ഇന്നവരെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്, നാളുകൾ കഴിഞ്ഞ് അംഗീകരിക്കുന്നുണ്ട്.
ദുരഭിമാനക്കൊലകൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. കുറഞ്ഞു എന്നതുകൊണ്ടാണ് അത് ഇന്ന് പത്രങ്ങളിൽ വലിയ വാർത്തയാകുന്നത്. പണ്ട് ഉയർന്ന ജാതിക്കാരാണ് അത് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് അവരെക്കാൾ കൂടുതൽ താഴ്ന്ന ജാതിക്കാരാണ് ഈ ദുരഭിമാനക്കൊലയുടെ പിന്നാലെ പോകുന്നത്. താഴ്ന്ന ജാതിക്കാർ അതിലും താഴ്ന്ന ജാതിക്കാരെ കെട്ടുമ്പോഴാണത്രേ കൂടുതൽ ദുരഭിമാനം ഫീൽ ചെയ്യുന്നത്. ഒരാളിൽ തന്നെ രണ്ട് മതവും മൂന്ന് മതവും കാണാൻ സാധിക്കും. ഹിന്ദുമതത്തിൽ പിറന്ന ഒരാൾ മാർക്സിസ്റ്റുകാരനായാൽ അവരിൽ ജാതിബോധമുള്ള ഒരു ഹിന്ദുവും വിരുദ്ധാഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന ഒരു മാർക്സിസ്റ്റും ഒപ്പം ലിബറൽ മതാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നാസ്തികനും കണ്ടേക്കാം. ഒരു യുക്തിവാദിയിൽ പോലും മൂന്ന് മതങ്ങൾ വർക്ക് ചെയ്തേക്കാം. ഹിന്ദുമതത്തിലെ ഉയർന്ന ജാതിയിൽ പിറന്ന ഒരാൾ യുക്തിവാദിയായാൽ അവനിൽ ജാതിബോധമുള്ള ഒരു ഹിന്ദുവും വിരുദ്ധാഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഫാസിസ്റ്റും ലിബറൽ മതാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നാസ്തികനും ഒരുമിച്ച് വർക്ക് ചെയ്യും. ഒന്നായിരിക്കെ പലതായിരിക്കാനും പലതായിരിക്കെ ഒന്നായിരിക്കാനും മനുഷ്യ ജീവിക്ക് കഴിയും എന്നല്ലാതെ ഇതിലൊന്നും അന്തം വിടേണ്ട ഒരു കാര്യവുമില്ല. മതമേതായാലും ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ് എങ്കിൽ അവനിൽ വ്യത്യസ്തമായ അളവിൽ ലിബറൽ ആശയങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു മൊയിലാരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റരുത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം വിശ്വാസികൾ തന്നെ അത് തെറ്റാണ് എന്ന് പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലാണ് ഈ സംഭവമെങ്കിൽ മൊയിലാർക്കാണ് ഇതേ മതക്കാർ കൈയടി കൊടുക്കുക? അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഏറ്റവും പ്രബലമായ മതം ലിബറലിസമാണ് എന്ന് പറയുന്നത്. പഴഞ്ചൻ മതവിശ്വാസത്തിന് മുകളിൽ ലിബറലിസം എന്ന പുതിയ മതത്തിനുള്ള വിജയമാണ് ഇത് കാണിക്കുന്നത്. ലിബറലിസത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ സന്തോഷം വ്യക്തിനിഷ്ഠമാണ് എന്ന വാദം വളരെ ശരിയാണ്. കാരണം ലിബറലിസം വ്യക്തികളുടെ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ വിലമതിക്കുന്നു. വ്യക്തിയുടെ ഫീലിംഗാണ് സുപ്രീം അതോറിറ്റി എന്നാണ് ലിബറലിസം പറയുന്നത്. നല്ലതെന്താണ്, കെട്ടതെന്താണ്, സുന്ദരമായതെന്താണ്, വികൃതമായതെന്താണ് എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഓരോ വ്യക്തിക്കും അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം പോകേണ്ടത്, എങ്ങനെയായിരിക്കരുത് എന്നതൊക്കെ നിശ്ചയിക്കുന്നതും ആ വ്യക്തിയുടെ ഫീലിംഗുകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ലിബറലിസത്തിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനം തന്നെ വോട്ടർമാർക്കല്ല കാര്യങ്ങളും നന്നായി അറിയാം, എന്താണ് നല്ലത് എന്ന് പഠിപ്പിക്കാൻ ഒരു വലിയേട്ടൻ്റെ കാര്യമില്ല എന്നതാണ്. There is no need of a big brother. ലിബറലിസത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ഐഡിയ നോക്കൂ. കസ്റ്റമർ എപ്പോഴും ശരിയായി ചിന്തിക്കുന്നു എന്നാണ് ലിബറലിസം പറയുന്നത്. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം കുടികൊള്ളുന്നത് എന്നാണ് ലിബറലിസത്തിൻ്റെ കലാസങ്കല്പം പറയുന്നത്. ലിബറൽ വിദ്യാലയങ്ങൾ കുട്ടികളോട് പറയുന്നു, സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കൂ. പരസ്യങ്ങൾ ജനങ്ങളോട് പറയുന്നു, ജസ്റ്റ് ഡു ഇറ്റ്. ആക്ഷൻ സിനിമകളും നാടകവും ഓപ്പറയും നോവലുകളും പോപ്പ് ഗാനങ്ങളും മനുഷ്യൻ്റെ മസ്തിഷ്കങ്ങളെ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് പറയുന്നു, ബി ട്രൂ ടു യുവേഴ്സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനാകുക. ഫോളോ യുവർ ഹാർട്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനമായിരുന്ന ദാർശനികൻ റൂസോ പറഞ്ഞു, വാട്ട് ഐ ഫീൽ ടു ബി ഗുഡ് ഈസ് ഗുഡ്, വാട്ട് ഐ ഫീൽ ടു ബി ബാഡ് ഈസ് ബാഡ്. എനിക്ക് നല്ലതെന്ന് ഫീൽ ചെയ്യുന്നതാണ് നല്ലത്, എനിക്ക് ചീത്തയെന്ന് തോന്നുന്നത് ചീത്ത. ഇതൊന്നും നിശ്ചയിക്കാൻ ദെർ ഇസ് നോ നീഡ് ഓഫ് എ ബിഗ് ബ്രദർ. ചെറുപ്പം മുതൽ ഇത്തരം മുദ്രാവാക്യങ്ങൾ കേട്ട് വളർന്ന ലിബറലുകൾ വിശ്വസിക്കുന്നത് സന്തോഷം എന്നത് വ്യക്തിനിഷ്ഠമാണ് എന്നാണ്. ഒരുവൾ അനുഭവിക്കുന്നത് സന്തോഷമാണോ എന്ന് അവൾക്ക് പറയാൻ കഴിയും. അവൾ അനുഭവിക്കുന്നത് ദുരിതമാണെങ്കിൽ അതും അവൾക്ക് പറയാൻ കഴിയും. പണ്ടങ്ങനെയല്ല, ഒരു നിർമ്മിതി സുന്ദരമാകണമെങ്കിൽ, ഒരു കാര്യം നന്മയുള്ളതാകണമെങ്കിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കണമായിരുന്നു. വ്യക്തിയേക്കാൾ പ്രാധാന്യം അത്തരം മാനദണ്ഡങ്ങൾക്കായിരുന്നു. ചരിത്രത്തിലുടനീളം മതങ്ങളും തത്വശാസ്ത്രങ്ങളും അത്തരം മാനദണ്ഡങ്ങളുമായി നടന്നു. സാധാരണ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവർ സംശയിച്ചു. ഡൽഹിയിലെ അപ്പോളോ ദേവാലയത്തിന് മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നോ ദൈ സെൽഫ്, തന്നെത്താൻ അറിയുക. ഒരു ശരാശരി മനുഷ്യൻ്റെ തന്നെത്താൻ അറിയാനുള്ള കഴിവില്ലെന്നാണ് ഈ തെരുവെഴുത്തിൻ്റെ അർത്ഥം. ഒരു ശരാശരി മനുഷ്യനെ തന്നെത്താൻ അറിയാനുള്ള കഴിവില്ലെന്ന കാര്യം ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞർ എന്നേ അംഗീകരിച്ചതാണ്. വിശുദ്ധ പൗലോസിനും വിശുദ്ധ അഗസ്റ്റിനും ഇക്കാര്യം ഉറപ്പായിരുന്നു. അവർ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യനോട് സെക്സ് ചെയ്യാനാണോ ദൈവത്തെ പൂജിക്കാനാണോ കൂടുതൽ താല്പര്യമെന്ന് ചോദിച്ചാൽ സെക്സ് താൻ മുഖ്യം എന്ന് അയാൾ പറഞ്ഞേക്കാം. എന്നാൽ അതിനർത്ഥം സെക്സ് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നു എന്നല്ല. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഒക്കെ സാത്താൻ്റെ കളിയാണ്, മനുഷ്യവർഗം പാപ സ്വഭാവമുള്ളവരാണ്, ആളുകളെ സാത്താൻ വളരെയേറെ പ്രലോഭിപ്പിക്കുന്നു എന്നാണ് ഈ കാര്യം തെളിയിക്കുന്നു. അല്ലാതെ സെക്സിൽ നിന്ന് കൂടുതൽ സന്തോഷം കിട്ടുന്നു എന്നല്ല. വിശുദ്ധ പൗലോസിന് കാര്യങ്ങൾ മനസ്സിലായിട്ടും കണകുണ പറയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ പുള്ളി അതല്ലാതെ എന്താ ചെയ്യുക? പുള്ളിയുടെ സ്ഥാനത്ത് ഒരു മനഃശാസ്ത്രജ്ഞനാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യുക. ഉദാഹരണമായി ലഹരി ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ഒരു പഠനം നടത്താൻ ഒരു മനഃശാസ്ത്രജ്ഞൻ വരുന്നു. അയാൾ അവരുടെ അഭിപ്രായം ആരായുന്നു,
ഹെറോയിൻ കുത്തിവെക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതെന്ന് അവരെല്ലാവരും പറയുന്നു. ആ മനഃശാസ്ത്രജ്ഞൻ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അയാൾ പറയുമോ ഹെറോയിനാണ് സന്തോഷത്തിൻ്റെ താക്കോലെന്ന്? അയാൾക്ക് അങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? അപ്പോൾ വിശുദ്ധ പൗലോസിന് വിവേകമുണ്ട് എന്ന് വരുന്നു. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ മനുഷ്യരിൽ ഭൂരിപക്ഷവും ഹെറോയിൻ അടിമപ്പെട്ടവരുടെ അവസ്ഥയിലാണ് കഴിയുന്നത്. മനുഷ്യരുടെ ഇത്തരം തോന്നലുകളെയും അനുഭവങ്ങളെയും ആശ്രയിക്കരുതെന്ന് അവർ പറയുന്നു. നിരീശ്വരവാദിയായ റിച്ചാർഡ് ഡോഗിൻസ് ക്രിസ്തുമതത്തിൻ്റെ വലിയ വിമർശകനാണ്. എന്നാലും ഇക്കാര്യത്തിൽ അദ്ദേഹം ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞരോട് യോജിക്കും. മനുഷ്യൻ്റെ തോന്നലുകൾക്ക് മൂല്യമില്ല എന്ന കാര്യത്തിൽ ഡാർവിനും ഡോക്കിൻസിനെ പിന്തുണയ്ക്കും. വിശുദ്ധ പൗലോസ്, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ ഡാർവിൻ, വിശുദ്ധ ഡോക്കിൻസ് എല്ലാവരും ഒറ്റക്കെട്ടാകുന്ന അപൂർവം അവസരങ്ങളിലൊന്ന് ഇതായിരിക്കും. ഡോക്കിൻസ് 1976 എഴുതിയ പുസ്തകമാണ് സെൽഫിഷ് ജീൻ. സെൽഫിഷ് ജീൻ സിദ്ധാന്തം പറയുന്നത് മനുഷ്യരും മറ്റ് ജീവികളും അവയുടെ പ്രത്യുത്പാദനത്തിന് പറ്റിയ വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെയാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വംശം നിലനിൽക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടാണോ മനുഷ്യർ സക്സസ് ചെയ്യുന്നത്? അല്ല. ഇണ ചേർന്നാൽ കിട്ടുന്ന സന്തോഷമാണ് മനുഷ്യനെ അതിനായി പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ കുഞ്ഞുങ്ങൾ അതിലൂടെ അവരറിയാതെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, വംശം നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഓരോ ജീവികളിലെയും ജീനുകളാണ്. ആ ജീനുകളുടെ സ്വാർത്ഥത ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഓരോ ജീവിവർഗങ്ങളിലെയും ആണുങ്ങളിലാണ്. അതുകൊണ്ട് ആണുങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നതിന് പകരം അധ്വാനിച്ചും വിഷമിച്ചും മത്സരിച്ചും ജീവിതം കളയുന്നു. തീർച്ചയായും അവർ സ്വയം ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ അല്ലാതെ അവരുടെ ഡി എൻ എയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ്. ഡി എൻ എ അവരെ പ്രേരിപ്പിക്കുന്നത് മാക്സിമം കോപ്പി എടുക്കാനാണ്, അതിനായി സെക്സ് ചെയ്യാനാണ്. വിശുദ്ധ പൗലോസ് പറഞ്ഞ സാത്താൻ ശരിക്കും പറഞ്ഞാൽ ഇവനാണ്, ഈ ഡി എൻ എ. അവനവൻ്റെ സ്വാർത്ഥതയ്ക്കായി ആണുങ്ങളിൽ നൈമിഷിക സുഖം കൊടുത്തിരിക്കുന്നു. ആ സുഖം കാട്ടി പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. ഇതൊന്നും പറഞ്ഞാൽ ബലാത്സംഗ കേസിൽ നിന്നും ഊരിപ്പോരാൻ പറ്റില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഡോക്കിൻസ് വന്ന് കോടതിയിൽ വന്ന് വാദിച്ചാലും ജാമ്യം പോലും കിട്ടില്ല. സുഹൃത്തുക്കളെ, സന്തോഷം സംബന്ധിച്ച് ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായും ബുദ്ധിസം, അതുകൂടിയായാൽ സാപ്പിയൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം.